പ്രിയമുള്ള സുഹൃത്തുക്കളെ, വളരെ പോപ്പുലറായി നിൽക്കുന്ന സ്പോർട്സ് താരങ്ങള്, സിനിമാ താരങ്ങൾ, മറ്റ് ഇതര മേഖലയിലെ ആർട്ടിസ്റ്റുകൾ, അങ്ങനെ നവോത്ഥാന ചിന്തകർ, എല്ലാ മേഖലകളിലെയും പ്രശസ്തരായ ആളുകൾ വല്ലാതെ കണ്ണീരാണ്. ആ കണ്ണീരുകൾ ഒപ്പിയെടുത്ത് ലോകമാധ്യമങ്ങൾ ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്തു അവർ കരയുന്നത്? ഗാസയിലെ ജനങ്ങളോട് ഇസ്രായേൽ വേട്ടക്കാർ ചെയ്യുന്ന അനീതി കണ്ടോ? കുഞ്ഞുങ്ങള്, സ്ത്രീകള്, വൃദ്ധര്, ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ആളുകളെ വരെ വെറുതെ വിടുന്നില്ല. ഹോസ്പിറ്റലുകളിൽ തീയിടുന്നു, ബോംബിടുന്നു, മിസൈലുകൾ പൊട്ടിക്കുന്നു, അവരുടെ അഭയാർത്ഥി ക്യാമ്പുകൾ അങ്ങോട്ട് കയറി ആക്രമിക്കുന്നു. എന്നിട്ട് കൈയും കാലുമില്ലാത്ത ശരീരങ്ങള്, തലയില്ലാത്ത ഉടലുകള്, മക്കള്, മാതാപിതാക്കൾ മരിച്ചുപോയി അവരുടെ മുമ്പിൽ നിന്ന് കരയുന്ന മക്കളുടെ ചിത്രങ്ങൾ, ഇങ്ങനെ ദീനരോദനങ്ങളാണ് ഗാസാഭിമാനികൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും ഇന്ന് പൊക്കി പിടിക്കുന്നത്. നല്ല കൂട്ടരെ, ഒരു ചോദ്യം: ഈ കണ്ണീരും പായാരവും വിഷമങ്ങളും അനാഥത്വവും വേർപാടുകളും ഗാസയിലെ ജനതയ്ക്കു മാത്രമേ ഉള്ളൂ? എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയല്ലേ ഇതെല്ലാം? എല്ലാ മനുഷ്യനും ഇല്ലേ ബന്ധങ്ങളൊക്കെ? എല്ലാവർക്കും ഇല്ലേ വേദനകൾ, പ്രയാസങ്ങൾ, സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, ജീവൻ, ജീവിതം? ഇതൊക്കെ എല്ലാവർക്കുമുണ്ട്. അപ്പോ പലസ്തീൻ ജനതയുടെ പ്രയാസങ്ങൾ മാത്രം പൊക്കി പിടിച്ചാലേ ലോക മുസ്ലിങ്ങളുടെ കൈയടി കിട്ടു. മുസ്ലിങ്ങൾ വോട്ട് ബാങ്കല്ലേ? നമ്മളുടെ ലക്ഷ്യം മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക. അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ മിക്ക ആളുകളും മനസ്സിലാക്കുന്നില്ല. ഇതിനകത്തു മത താല്പര്യമുണ്ട്, രാഷ്ട്രീയ താല്പര്യമുണ്ട്, സ്വാർത്ഥ താല്പര്യം വേറെയുമുണ്ട്. ഇവിടെ ഇവരെ നിയന്ത്രിക്കുന്നത് തന്നെ അതാണ്. സത്യം സത്യമായി വിളിച്ചു പറയാൻ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങളുടെ പിന്നാലെ പോകുന്നത്. യാഥാർത്ഥ്യം അറിയാൻ ഇത് ഇന്ന് ഒട്ടുമിക്ക ക്രിസ്ത്യാനികളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അച്ചായന്മാർ അത് തിരിച്ചറിയുക മാത്രമല്ല, അത് പബ്ലിക്കിൽ പറയാനും കൂടി ധൈര്യം കാണിച്ചതോടെ ചിത്തം മാറിപ്പോയി. ലോക പ്രശസ്തനായ ഒരു നേതാവ് ഒരു വലിയ സമ്മേളനത്തിൽ പോയിട്ട് ഒരു സോവറിൻ റിപ്പബ്ലിക്കിന്റെ അതിർത്തി ലംഘിച്ചുകൊണ്ട് അകത്ത് കിടന്ന 1400 പേരെ അതിക്രൂരമായിട്ട് മാറ്റുകയും അതിൽ നിന്ന് കുറെ പേരെ ബന്ദികളാക്കി കൊണ്ടുവരികയും ചെയ്തത് ഭീകര പ്രവർത്തനമാണെന്നത് പറഞ്ഞു പോയി. അതിന്റെ പേരിൽ ഇപ്പൊ ചർച്ചകളൊക്കെ നടക്കും. ഭീകര പ്രവർത്തനമായിരുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഒരു രാജ്യത്ത് അതിർത്തികൾ ഭേദിച്ച് നുഴഞ്ഞു കയറുകയും ഒരുപാട് ആളുകളെ, ആ ജനതയിൽപ്പെട്ടവരെ കൊന്നുകളയുകയും ചെയ്തിട്ട് അത് ഭീകര പ്രവർത്തനമാണ് എന്ന് പറഞ്ഞു പോയാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, നവോത്ഥാന ചിന്താഗതിക്കാർ, അതുപോലെ ഭരണകൂടം ഉൾപ്പെടെ അവരെ വേട്ടയാടും. ചുറ്റുപാടെല്ലാം നോക്കുമ്പോൾ ഒരു കോളിളക്കം, ഒരു ഇളക്കം, ഭയങ്കരമായ കടൽ ഇളകിയത് പോലെയാണ്. നാമും ഭയപ്പെട്ടാണ്. അപ്പൊ അതിനെയൊക്കെ അനുകൂലിച്ചുകൊണ്ടുണ്ടായ വലിയ സമ്മേളനത്തിൽ അന്ന് അവിടെയുള്ള വലിയ ഭയങ്കര ഭീകരന്മാർ നേരാ ഓൺലൈനായിട്ട് പങ്കെടുത്തു എന്ന് പറയും. നമ്മൾ എവിടെ പോയി നിൽക്കുന്നു കേരളം എന്ന് തിരിച്ചറിയണം. നമ്മൾ ഭയപ്പെട്ട് നിരാശരാകാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഈ ഉറങ്ങുന്നവരെ ഇവിടെ എണീപ്പിക്കാനാണ്. മലപ്പുറത്ത് ഹമാസിനെ ഐക്യദാർഢ്യ സമ്മേളനം പ്രഖ്യാപിച്ച്, പലസ്തീൻ എന്നാണ് അവർ പേര് പറഞ്ഞതെങ്കിലും ഹമാസ് ഐക്യദാർഢ്യമായിരുന്നു. ഹമാസ് എന്ന ഭീകരവാദ സംഘടനയുടെ നേതാവ് അൽ മിഷേൽ ഓൺലൈനായി പങ്കെടുക്കുകയാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? ലോകത്തുള്ള മുഴുവൻ ഹിന്ദുക്കളെയും ഇല്ലായ്മ ചെയ്യണമെന്നോ? യോഗിയെയും ഇടയ്ക്കൊന്ന് കയറിച്ചുറിഞ്ഞു, പിന്നീട് യോഗി ഗത കൊണ്ട് അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോകൾ കണ്ടിരുന്നു. ആ കൈകൾ ഉയരാൻ വേണ്ടിയിട്ട് ഈ ഇളകുന്ന കടലിന്റെ മുകളിൽ കർത്താവിന്റെ കരങ്ങൾ ഉയരണമേ എന്ന് പറയാൻ. അതിനിടയിലൂടെ നമ്മൾ ശ്രദ്ധിക്കുന്ന നമ്മുടെ വീട്ടിൽ കിടക്കുന്ന മാധ്യമങ്ങൾ ഒന്നിനെയും വിശ്വസിക്കാൻ കൂടില്ല. മുഖ്യധാര മാത്രം എന്ന് പറയുന്ന പക്ക നുണകളാണ് എഴുതിവിടുക. പക്ക നുണകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ റൌഫിനെയും സത്താറിനെയും പിടിച്ച സമയത്ത് അവര് NIA കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്ന് സത്യം വിളിച്ചു പറയുന്ന ആളുകൾ പറഞ്ഞു,
ഈ കേരളക്കരയിലുള്ള ഏതാണ്ട് 90% മാധ്യമങ്ങളും റൌഫിന്റെ പോക്കറ്റിലെ പണത്തിന്റെ അകത്താണുള്ളത്. ആ പണം തീരുമാനിക്കും ഇവരെ സംബന്ധിക്കുന്ന ഏത് വാർത്തകൾ പുറത്തു വരണം വരണ്ടാന്ന്. അതാണ് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പങ്ക്. സത്യങ്ങൾ പുറത്തു വരും, അതുകൊണ്ട് വാസ്തവത്തിൽ എന്തെങ്കിലും വാർത്തകൾ സോഷ്യൽ മീഡിയ നോക്കിയതിനെ പറ്റും. ആയിരത്തി 400 പേരെ പീഡിപ്പിച്ച രീതി എന്ന് ഭയങ്കരമായിരുന്നു. ഗർഭിണിയായ സ്ത്രീയുടെ വയറ് പിളർന്നിട്ട് അതിന്റെ കുഞ്ഞിനെ അതിന്റെ മുമ്പിൽ വെച്ച് കഴുത്ത് കണ്ടി. ഒരു ജർമ്മൻ യുവതിയെ നഗ്നയാക്കി വസിച്ച് കൊണ്ടു നടന്നിട്ട് അവരെ കാർക്കിച്ച് തുപ്പിക്കൊണ്ട് കഹരിച്ചു. അതിഭയങ്കരമായ ക്രൂരത സൈനികർ രണ്ടു പേരെ പിടിച്ച് നിർത്തിക്കുന്ന മൈതാനം മാത്രമാണോ? ഒരു സ്ത്രീയെ ജീവനോടുകൂടി തന്നെ അവരുടെ ശരീരങ്ങൾ മുറിച്ചെടുക്കുന്നു, ഒരു സ്ത്രീയെ കൊണ്ടു നടന്ന് പീഡിപ്പിക്കുന്നു, ഒരു വാഹനത്തിനകത്തിട്ട് ശാരീരികമായി ലൈംഗികമായി മാനസികമായി അവരെ പീഡിപ്പിക്കുന്നു, എന്നിട്ട് പൂർണ്ണ നഗ്നയാക്കി ഇവര് കൊണ്ടു നടക്കുന്നു, ഒരു പ്രദർശന വസ്തുവായി ട്രക്കിലിട്ട് വലിക്കുന്നു, ആ മൃതദേഹത്തോ തുപ്പുന്നു, കൊന്നിട്ടിട്ട് ആ മൃതദേഹങ്ങൾക്ക് മുകളിൽ മലമൂത്ര വിസർജനം നടത്തുന്നു, ഫുട്ബോൾ തട്ടുന്നത് പോലെ അവരെ തട്ടിക്കളിക്കുന്നു, ചെറിയ കുഞ്ഞുങ്ങളെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്തറുക്കുന്നു, എന്നിട്ട് ആ തലയെടുത്ത് ഫുട്ബോൾ പോലെ തട്ടിക്കളിക്കുന്ന ഈ മനുഷ്യന്മാർ ഇവരെ മനുഷ്യരെന്ന് പറയാൻ കഴിയുമോ? ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണ്? അത് കറണ്ടടിപ്പിച്ച് തീ കൊളുത്തിക്കുന്നു. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ മാതാപിതാക്കളെ മുമ്പിലിട്ട് വലിച്ചെടുത്ത് കൊന്നു, ഒരു ദാക്ഷിണ്യമില്ലാത്ത രീതിയിൽ അതിന്റെ വല്ലവും വാർത്തയോ ചിത്രമോ ഏതെങ്കിലും പത്രത്തിലൊന്നോ വരില്ല. ഇതാണ് ചോദ്യം. ഇസ്രായേലരെ വളരെ ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുന്ന ഹമാസിന്റെ ചെയ്തികളെ സംബന്ധിക്കുന്ന ഏതെങ്കിലും വാർത്തകൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കൊടുത്തോ? നമ്മൾ അത് കണ്ടോ? കാണില്ല. കാരണം എന്താ? സെലക്റ്റീവ് മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങൾക്ക് അവരുടേതായ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കണം, മത താല്പര്യങ്ങൾ സംരക്ഷിക്കണം, അതിനുവേണ്ടി ആര് വേട്ടക്കാരാകണം ആര് ഇരകളാകണം എന്ന് മാധ്യമങ്ങളാണ് തീരുമാനിക്കുന്നത്. അതേസമയത്ത് ഇസ്രായേലോ ഭയങ്കരമായിട്ട് ക്രൂരത ചെയ്യുന്നു എന്ന് പറഞ്ഞ ക്രൂരത കൂടുതൽ തന്നെ ആര് ചെയ്താലും അതിന്റെ ചിത്രം കാണുമ്പോ മനുഷ്യൻ ധരിക്കുന്നുണ്ട്. ഇത് ഭയങ്കര ഭീകര രാഷ്ട്രമാണ്. മനുഷ്യന്റെ ഉള്ളിലേക്ക് കടത്തി വരുന്ന ചിന്തകൾ ഈ മാധ്യമങ്ങളാണ്. ഈ രക്തത്താപ്പ ഈ മാധ്യമങ്ങൾ മാറ്റി വെക്കുകയില്ല. കാരണം ഒക്കെ ഭയമാണ്. അവരുടെ ഉള്ളിൽ നിന്ന് ശക്തികൾ വ്യത്യസ്തങ്ങളാണ്. ചരിത്രത്തിൽ ഒരുപാട് രക്തത്താപ്പ നമ്മൾ കണ്ടു. നൈജീരിയയില് 52,000 ക്രൈസ്തവരാണ് കഴുത്തറക്കപ്പെട്ടത് കഴിഞ്ഞ ദിനങ്ങളിൽ. പക്ഷേ 52,000 ക്രൈസ്തവര് അവിടെ ക്രൈസ്തവർ മാത്രമല്ല മിതവാദികളായ മുസ്ലിങ്ങളും 30,000 മുസ്ലിങ്ങളും അവിടെ കഴുത്തറക്കപ്പെട്ടു. മിതവാദികളായിട്ടുള്ള മുസ്ലിം ഇവിടെ എന്ത് മാധ്യമം ഏത് മാധ്യമമായിട്ട് എടുത്തു കൊടുക്കാൻ? അതുപോലെ തന്നെ പറയുന്ന അബുദാലിൽ പറയുന്ന പ്രത്യേക സ്ഥലത്തുണ്ടല്ലോ കുറെ ഏറെ എണ്ണത്തിനെ പലായനം ചെയ്യാൻ പറ്റും ഭയങ്കരമായി. എന്നിട്ട് അർമേനിയയിലേക്ക് പോകാം, നിവൃത്തിയില്ലാതെ പാണ്ഡകെട്ടുകളുമായിട്ട് അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യം അതിഭയങ്കര അതീശത്തോട് കൂടിയ ഒരു നാട്ടിലെ ഒരു ജനത്തിന്റെ ലാഭം രാജ്യത്തിന്റെ പ്രത്യേകമായ ജനതയുടെ സ്വന്തം മാതൃഭൂമിയിലെ ഓടിച്ചു. പല വാർത്തയും ഇവിടെ വന്നു വരില്ല. ഭയങ്കരമായ യുദ്ധമുണ്ടായി യമനില്. എന്നാ യുദ്ധമായിരുന്നത്? 377,000 പേരവിടെ മരിച്ചു വരും. പല വാർത്തയും വന്നോ? വന്നില്ല. അത് തമ്മിലായിരുന്നു ഇറാനും സൗദിയും തമ്മിലായിരുന്നു. അത് വാർത്തകൾ വരികയില്ല. അപ്പൊ ഈ മാധ്യമപ്രവർത്തകരോടെ ചോദിക്കാനുള്ള ചോദ്യം ഇതാണേ, അവിടെയുള്ള സ്ത്രീ മുസ്ലിങ്ങൾ പരസ്പരമുള്ള പ്രശ്നങ്ങളാണെങ്കിൽ, അതായത് ഇരകളും മുസ്ലിങ്ങൾ വേട്ടക്കാരും മുസ്ലിങ്ങളാണെങ്കിൽ, അത്തരം വാർത്തകൾ കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഒരു താല്പര്യവുമില്ല, ഒരു ലക്ഷ്യവുമില്ല, ഒരു നേട്ടവുമില്ല എന്ന് അവർക്കറിയാം. ഈർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ മൗലിക അവകാശങ്ങൾ ഇല്ലായിരുന്നോ? എന്തേ പിടിച്ചുകൊണ്ട് ഭയങ്കര വർണ്ണം നടന്നു. എവിടെ ഏത് അക്രമം ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. പക്ഷെ ചിലയിടത്തൊക്കെ മൗനം പാലിക്കുകയും ചിലയിടത്തൊക്കെ പൊക്കിപ്പറയുകയും ചെയ്യുമ്പോൾ ഇത് കത്തറിഞ്ഞ് മനസ്സിലാകുന്ന ബുദ്ധികളൊന്നും ചെറിയ ലോകത്തിലുണ്ട്. ഒരു നേതാവ് പറഞ്ഞില്ലേ, ഒക്ടോബർ 7 തൊട്ടല്ല കരുത്തം പറഞ്ഞത്, എന്നാൽ ചെറുപ്പക്കാരനായ നേതാവിന്റെ തലക്കകത്ത് ആര് കയറ്റി വെക്കും? ഒക്ടോബർ 7 അവരുദ്ദേശം 47 തൊട്ടുള്ള കാര്യങ്ങളാണ്. ആ ജനതയ്ക്ക് 47 തൊട്ടല്ല, BC 19 നൂറ്റാണ്ട് തൊട്ടുള്ള ചരിത്രം കൊണ്ട് അവർക്ക്
അതാണ് ആദ്യത്തെ വായന കണ്ടില്ലേ, ഇന്നത്തെ വായന ആദ്യത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? അന്ന് മോശയോട് പറയാ, എന്നാ അതെ ഏത് കാലഘട്ടത്തിലാണ്? 1750 തൊട്ടുള്ള കാലഘട്ടങ്ങളിലാതെ അവരോട് പറയാ, ഒരു കൽപ്പന കൊടുത്തിട്ട് നിങ്ങൾ അത് ധിക്കരിക്കരുത്, ധിക്കരിച്ചു കഴിഞ്ഞാൽ അപകടമുണ്ടാകും. അങ്ങനെ ധിക്കരിക്കുന്നതായിട്ടുള്ള ശീലമായ പ്രവർത്തനങ്ങൾ ഇടയിലുണ്ടെങ്കിൽ അദ്ദേഹം അന്വേഷിച്ച് ശരിയായ വിധത്തിൽ പരീക്ഷണം നടത്തിയിട്ട് എന്നിട്ട് വിചാരണ നടത്തിയിട്ട് തിരുമാനം ഉപാധി ചെയ്യാം. നമ്മുടെ ധർമ്മഗതിക്ക് ചേരുന്നല്ല പറഞ്ഞത്, ക്രൈസ്തവ ധർമ്മഗതിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. നമ്മുടെ വിശ്വാസത്തിൽ പെടാത്തവരെല്ലാം മതിക്കണം. പക്ഷെ അവർ ആരംഭത്തിൽ ചെയ്തതിന്റെ വേണമെങ്കിൽ മനസ്സിലാക്കാം. കർത്താവ് പറഞ്ഞില്ലേ, ഇടതുവശത്തുള്ളവരെയും വലതുവശത്തുള്ളവരും വേർതിരിയും, ഇടതുവശത്തുള്ളവരെ നിശേഷം നശിപ്പിക്കും. അതിന്റെ നിഴൽ വേണം മനസ്സിലാക്കാം. അപ്പൊ ആ ജനത്തിന് കൊടുത്തത് എന്തിനാ? ഒരു ജനത്തെ തെരഞ്ഞെടുത്ത് നമുക്ക് മാതൃക തരാനാ? അല്ലാതെ അവരൊരു ചരിത്ര ഗ്രന്ഥിയിൽ നിൽക്കുന്ന വ്യത്യസ്തപ്പെട്ട ജനമായിട്ട് മാറ്റി നിർത്താനല്ല. ഈ ദൈവം എന്നോടും നിങ്ങളോടും പെരുമാറുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കാനാ. അല്ല, ഇസ്രായേലിന് മാത്രം പെരുമാറുന്നതല്ല, ഈ ജനം ഈ കഠിനമായിട്ട് ശിക്ഷിക്കുന്നതിനാ, നന്നാക്കി എടുക്കാൻ വേണ്ടി. ഇതാണ് ആദ്യത്തെ വായന, നിങ്ങൾ നന്മ ചെയ്യാൻ പറഞ്ഞാണ് ആ ഭാഗം അവസാനിക്കും. എന്നാൽ ആ ചരിത്രം നോക്കിക്കേ, ഈ ഭൂമിയിൽ ഈ ലോകത്തിൽ ഇത്രയധികം പീഡിപ്പിക്കപ്പെട്ടൊരു ജനം ഉണ്ടായിട്ടില്ല യഹൂദനെ പോലെ. ദൈവത്തിന്റെ ജനം, അതെന്തിനാ? നിന്റെ ജീവിതത്തിലും പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തോ ഒരു പീഡനമാണ് ഉണ്ടായി, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അവരോട് അനുസരിച്ചു, അവർക്ക് തോന്നിയാസം ജീവിച്ചു. തോന്നിയാസം ജീവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? പ്രവാചകന്മാർ വന്ന് പറഞ്ഞ് തിരുത്തി, അവർ കേട്ടില്ല. ആ പിടിച്ചു കെട്ടി ബാബിലോൺ ചക്രവർത്തി അടിമത്തത് കൊണ്ടുപോയിട്ട് മുൾച്ചാട്ടുകൊണ്ട് തല്ലിയിട്ട് ഭക്ഷണം കൃത്യം മാത്രം. ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് ഇസ്ലാമിന്റെയും വിശ്വാസം കേട്ടെ, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ. കാരണം മുന്നറിയിപ്പ് നൽകുന്നതിനു വേണ്ടിയാണ് അല്ലാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത്. മനുഷ്യർ വഴികേടിലായി പോകുമ്പോൾ ജനങ്ങൾക്ക് നീ മുന്നറിയിപ്പ് നൽകണം, വ്യക്തമായി അവർക്ക് നീ വിശദീകരിച്ചു കൊടുക്കണം, അവർക്ക് നീ വ്യക്തമാക്കി കൊടുക്കണം അള്ളാഹുവിന്റെ മാർഗം ഏതാണെന്ന്. അതിന് ഇനി ഒരു മീഡിയേറ്ററുടെ ആവശ്യമുണ്ടോ? പടച്ചും വിചാരിച്ചാൽ തന്നെ പോരെ. കാരണം ഈ പ്രവാചകന്മാരെയൊക്കെ സമൂഹത്തിലേക്ക് അയക്കുമ്പോൾ ഈ പ്രവാചകന്മാരൊക്കെ ഈ പ്രവാചകന്മാരൊക്കെ സത്യം പറയുന്നതിന് വേണ്ടി അയച്ചു, പക്ഷേ പല ജനങ്ങളും ഈ പ്രവാചകന്മാരെയൊക്കെ കൊന്നുകളഞ്ഞു. തൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത് അയച്ച പ്രവാചകന്മാരുടെ ജീവൻ പോലും സംരക്ഷിക്കാൻ സാഹചര്യമില്ലാത്ത, കഴിവില്ലാത്ത ഒരു പടച്ചുനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ലോകത്ത് ഇത്രയധികം പീഡിപ്പിക്കപ്പെട്ട ഒരു ജനവിഭാഗം ജൂതനോളമില്ല. ജൂതനോടുള്ള പക 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം മുതൽ തുടങ്ങിയതാണ്, ഇനിയും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് ജൂത സ്ത്രീകൾ അവർ ബലാത്സംഗം ചെയ്യപ്പെടേണ്ടവരാണല്ലേ? അവരുടെ സമ്പത്ത് നമുക്ക് കൊള്ളയടിക്കാമല്ലേ? അവരുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കഴുത്തറുത്ത് കൊന്നുകളയാമല്ലേ? അവരെ നമുക്ക് ബന്ദികളാക്കാമല്ലേ? അവരുടെ സമ്പത്ത് കവർന്നെടുക്കാമല്ലേ? അവരുടെ അഭിമാനത്തിന് ഒരു വിലയും ഇല്ല അല്ലേ? അതങ്ങ് കോത്താഴത്ത് ചെന്ന് പറഞ്ഞാ മതി. ഇത് ഇനിയും ഈ കാലഘട്ടത്തിൽ വില പോകില്ല. അതായത് പലസ്തീനിലെ ജനങ്ങൾക്ക് എങ്ങനെയാണോ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളത്, അതേ അവകാശം തന്നെ ജൂതനുമുണ്ട് എന്ന് തെളിയിക്കുകയാണെന്ന് ജൂതൻ. പക്ഷേ ഇസ്രായേലരെ ഹമാസ് തീവ്രവാദികൾ കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ഒരു ദൃശ്യവും വാർത്തയും നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരാത്തതിന് കാരണം എന്താണ് എന്ന് ഒന്നാലോചിച്ചാൽ മതി, നിങ്ങൾക്കും ബോധ്യപ്പെടും. നന്ദി.